Music with the body muscles. Ice in my veins, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like. ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതെ, നമ്മുടെ സ്വന്തം അൽബേക്കിനെ കുറിച്ചിട്ട് തന്നെ. ഇത് എവിടെയാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ മമ്പറം റൂട്ടിൽ കയറുന്ന ഭാഗത്ത് തന്നെ വി കെ ബഡി എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ മെയിൻ റൂട്ടിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവഴി പാസ് ചെയ്യുമ്പോൾ കാണാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്കിനി ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഇത് നമ്മളൊന്നായിട്ട് ബ്ലാക്ക് കളറാണ് ഇതിന് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കുറേ വാം കളർ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഈവനിങ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഏതൊരാൾക്കും പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾ കണ്ടാൽ അറിയാം, കണ്ടെയ്നറാണ് ഇത്. ഈ കണ്ടെയ്നർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കണ്ടെയ്നറിൻ്റെ ഉൾഭാഗത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽബേക്കിൻ്റെ കിച്ചണാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ ഈ സ്റ്റെയർ കേസ് കയറി ചെന്ന് മുകളിലെത്തുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ മുകൾ ഭാഗം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, സിറ്റിംഗ് ഏരിയ കാര്യങ്ങളായിട്ട്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഒരു അടിപൊളിയാക്കിയാണ്. പിന്നെ അൽബേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെനുവിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്കത് വിടാം. പിന്നെ ഇങ്ങോട്ട് നമ്മൾ സ്റ്റെയർ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നമ്മളവിടെ മൂന്ന് ട്യൂബ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വാം കളറിൽ. ഇതിൻ്റെ ഒരു വ്യൂ ഒന്ന് ഈവനിങ്ങിലാണ് അടിപൊളി. പിന്നെ നമ്മൾ കയറി വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ കാണുന്നവർക്കും അവർ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ലൊരു അടിപൊളിയായിരിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ ഇതിൻ്റെ സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടാൽ അറിയാം ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ക്യാഷ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അൽബേക്കിൻ്റെ സെയിം ടച്ചിൽ അതിൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ്. പിന്നെ ഈ സൈഡത്തെ കണ്ടെയ്നർ നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഡിസൈനഡ് ബൈ ടൺ ഫീറ്റ് എന്ന്. അപ്പോൾ സോ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കൺസ്ട്രക്ഷൻസ്, കോഫി ഷോപ്പ്, അതുപോലെ പല രീതിയിലുള്ള പല സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഓഫീസിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ നമ്പർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൊണ്ടല്ല ഇടാത്തത്, ഒന്ന് രണ്ട് ഇഷ്യൂസ് ആയതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളതിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അതിൽ നിന്ന് റിപ്ലൈ ചെയ്യാം. സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിൻ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ. നമ്മളിവിടെ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ്റെ ഏരിയ ഇത് നമ്മൾ ടാർവീവ് പോലത്തെ അത് വെച്ചിട്ട് അതിൽ മെറ്റൽ നിറച്ചിട്ട് ചെയ്തതാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ലേ. ഇതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ടാണ് ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, ഈ വീഡിയോകളെക്കാളും കൂടുതൽ. സോ ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഒറ്റ നോട്ടിൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും. കാരണം ആ രീതിയിലാണ് നമ്മളിതിൻ്റെ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു പീസ് മൈൻഡിൽ ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്നുള്ള ഒരു ടോട്ടൽ വ്യൂ വരുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ടെറാക്കോട്ട ജാളി വെച്ചിട്ട് അവിടെ പാർട്ടീഷൻ വാള് പോലെ ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ട് വശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഭംഗി കൂട്ടുന്ന ഒന്നായിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഇതിൽ ചെടി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സിമെൻറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ? ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആൾക്കാർക്ക് ഇരുന്നിട്ട് ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ഈ വുഡ് വെച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ മേലെ ഫുഡ് വെച്ച് കഴിക്കാനുള്ള ഒന്നാണ്. ഇതൊരു ഏകദേശം ഈവനിങ് വ്യൂവിൽ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ഒരു ചെറിയ വ്യൂ ആണ്. മുകളിൽ നമ്മൾ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതൊരു ഈവനിങ്ങിൽ എന്തായിരിക്കും ഇത് കാണാനുള്ളൊരു ഭംഗി എന്നുള്ളത്. സോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തിലോട്ട് പോകുമ്പോൾ മുകളിൽ നമ്മൾ ലൈറ്റ്സ് കാര്യങ്ങൾ ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിൽ ഫ്രണ്ടിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ വാഷ് ബേസിൻ ഏരിയയുടെ ആ ഭാഗത്ത് നമ്മൾ ലൈറ്റ്സ് കാര്യങ്ങൾ ഓൺ ആക്കിയിട്ടുള്ള ഒരു ചെറിയ വ്യൂ ആണ് ഇത്. നമ്മൾ റൗണ്ട് ആയിട്ടുള്ള ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്.
മുകൾ ഭാഗത്ത് നമ്മൾ പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് പോയി നോക്കാം. അവിടുത്തെ ഇൻറ്റീരിയർസ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓവർ ഡെക്കറേഷൻസ് കാര്യങ്ങളല്ല, എ സി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർലോക്ക് കൊണ്ട് തന്നെ ഉൾഭാഗത്തെ ഒരു വാൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ്, റഫ് ഫിനിഷിലാണ് തേച്ചിട്ടുള്ളത്. റഫ് ഫിനിഷിൽ നമ്മൾ ഡെക്കറേറ്റായിട്ടുള്ള രീതിയിൽ തേച്ചതാണ്. ഒരു തരി തരിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള കുറേ വാൾസ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല പീസായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അത്യാവശ്യം പ്രൈവസി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഡിസൈൻസിനും ബഡ്ജറ്റായിട്ടുള്ള ഐഡിയാസിനും പുതിയ പുതിയ വർക്കുകൾക്കും വേണ്ടി ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്.